നമസ്കാരം. കേരളത്തിലും സ്കൂളുകൾ തുറക്കുന്ന കാര്യം സർക്കാരിന്റെ സജീവ പരിഗണനയിലുണ്ടായി എന്ന് വ്യക്തമാക്കി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. കുട്ടികളുടെ വാക്സിനേഷൻ പൂർത്തിയാക്കിയ ശേഷം അവരെ സ്കൂളുകളിൽ എത്തിക്കുവാനാണ് ലക്ഷ്യമിടുന്നത് എന്ന് ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. കേന്ദ്ര സർക്കാരിന്റെ നിലപാട്, മറ്റ് സംസ്ഥാനങ്ങളിലെ അവസ്ഥ, വാക്സിനേഷൻ, രോഗവ്യാപനം ഇവയെല്ലാം കണക്കിലെടുത്ത് അന്തിമ തീരുമാനമെടുക്കാൻ കഴിയൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി. കോവിഡ് രണ്ടാം തരംഗത്തെ അതിജീവിച്ച പഞ്ചാബ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ സ്കൂളുകൾ തുറക്കുന്നതിലേക്ക് കടന്നിട്ടുണ്ട്. തമിഴ്നാട്ടിലും സെപ്റ്റംബറിൽ സ്കൂളുകൾ തുറക്കും എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് എന്നതും വ്യക്തമാണ്. എന്നാൽ കേരളത്തിൽ കോവിഡ് രോഗവ്യാപനത്തിന്റെ രണ്ടാം തരംഗം ഇനിയും അവസാനിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അപകടകരമായ രീതിയിൽ തുടരുക കൂടിയാണ്. അതേസമയം വാക്സിനേഷനിൽ കേരളം ഏറെ മുന്നിലാണ് എന്നതാണ് ഒരു ആശ്വാസ വാർത്ത. കുട്ടികളിലെ വാക്സിനേഷൻ പൂർത്തിയാക്കിയാൽ ഒരു വിഭാഗം കുട്ടികൾക്കെങ്കിലും സ്കൂളുകളിലെത്തി വിദ്യാഭ്യാസം നടത്താൻ സാധിക്കും എന്നാണ് വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത്. കേരളത്തിൽ സ്കൂളുകൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് രണ്ട് അഭിപ്രായങ്ങൾ പരിഗണനയിലുണ്ട് എന്ന് മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കുകയാണ്. മുതിർന്ന ക്ലാസുകൾ ആദ്യം തുറക്കാം എന്നതാണ് ഒരു പരിഗണന. അതേസമയം അതല്ല, ചെറിയ ക്ലാസ്സിൽ ആരംഭിക്കുന്നതാണ് ഉചിതം എന്നും പറയുന്നവരുമുണ്ടെന്ന് മന്ത്രി പറഞ്ഞു വെക്കുകയാണ്. പഞ്ചാബിലടക്കം ചെറിയ ക്ലാസ്സുകളാണ് തുടങ്ങിയത്. 1 മുതൽ 3 ക്ലാസ് വരെയുള്ള കുട്ടികളിൽ പ്രതിരോധ ശേഷി കൂടുതലാണ് എന്ന പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇതെന്നും മന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. മറ്റ് സംസ്ഥാനങ്ങൾ തുറക്കുന്നുണ്ട് എങ്കിൽ ആ മാതൃകയും പ്രോട്ടോകോളും പരിശോധിച്ച് ഒരു തീരുമാനം എടുക്കും. ഇങ്ങനെയാണ് മന്ത്രി അഭിപ്രായപ്പെട്ടത്. നേരിട്ട് ഇരുന്ന് സംസാരിക്കുന്നതിൻ്റെയും ഫോണിൽ കൂടി സംസാരിക്കുന്നതിൻ്റെയും വ്യത്യാസം ഇപ്പോഴത്തെ പഠനത്തിലുണ്ട്. പുസ്തകവുമായി അകലച്ച് കുറയ്ക്കുവാൻ ഡിജിറ്റൽ ക്ലാസ്സുകൾക്ക് കഴിയുന്നുണ്ട് എന്നേ ഉള്ളൂ. ഉറപ്പായിട്ടും സ്കൂളുകൾ തുറക്കുന്നതിലേക്ക് ചർച്ച പോകേണ്ടി വരുമെന്നും മന്ത്രി പറഞ്ഞു വയ്ക്കുകയാണ്. ഇപ്പോൾ വകുപ്പ് തല ചർച്ചകളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ മന്ത്രി, ആരോഗ്യവകുപ്പ് ഉൾപ്പെടെയുള്ള മറ്റു തലങ്ങളിലും ആലോചനകൾ നടക്കേണ്ടതുണ്ട് എന്നും പറഞ്ഞു. അധ്യാപകരിൽ ഭൂരിഭാഗവും സ്കൂളുകൾ തുറക്കണം എന്ന ആവശ്യം തന്നെയാണ് മുന്നോട്ട് വച്ചിട്ടുള്ളത്. അതേസമയം ഡിജിറ്റൽ വിദ്യാഭ്യാസത്തിന് വേണ്ടത്ര ഉപകരണങ്ങൾ ഇല്ലാത്തതും തിരിച്ചടിയാണ് എന്നും മന്ത്രി പറഞ്ഞു വെച്ചു. 22 ലക്ഷം, അതായത് നിരവധി കുട്ടികൾക്കാണ് ഓൺലൈൻ പഠനത്തിന് സ്വന്തമായി ഉപകരണങ്ങളുള്ളത്. 7 ലക്ഷത്തിലധികം പേർക്ക് ഉപകരണം വാങ്ങാൻ ശേഷിയുണ്ട്. 3 ലക്ഷത്തിലധികം പേർക്ക് വായ്പയും മറ്റുമായി വാങ്ങാൻ സാധിക്കും. എന്നാൽ 4 ലക്ഷത്തിൽ അധികം പേർക്ക് വാങ്ങിക്കൊടുക്കേണ്ട ഒരു സാഹചര്യമാണ്. അവർ തീരെ പാവപ്പെട്ട വീട്ടിലെ കുട്ടികളാണ്. ഇതെല്ലാം ഈ ഓൺലൈൻ വിദ്യാഭ്യാസത്തെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട് എന്നതും വ്യക്തം തന്നെയാണ്. ഏതായാലും ഇതിലെല്ലാം ഒരു ഉടനെ ഒരു തീരുമാനമുണ്ടാകും. സ്കൂൾ തുറക്കുന്ന കാര്യത്തെക്കുറിച്ച് കൂടുതൽ ആലോചിച്ച് തീരുമാനിക്കേണ്ട ഒരു വിഷയമാണ് എന്നും ശിവൻകുട്ടി പറഞ്ഞു വെച്ചു.